ലഹരി മരുന്ന് കേസും സ്വർണ്ണക്കടത്ത് കേസും കൊടുമ്പിരി കൊള്ളുന്ന ഈ അവസരത്തിൽ മലയാളികൾ മറന്നിട്ടില്ലാത്ത സോളാർ കേസ് വീണ്ടും സജീവമാകുന്നു. സോളാർ കേസിൽ വ്യാപകമായി അറസ്റ്റിന് സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുന്നത്. ഇതുവരെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമായിരുന്നു UDF-ഉം LDF-ഉം ചേർന്ന് നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ സ്വർണ്ണക്കടത്ത് കേസ് പ്രതിപക്ഷം ആയുധമാക്കിയപ്പോൾ അവരുടെ വായടയ്ക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് പിണറായി സർക്കാർ ഇപ്പോൾ സോളാർ ലൈംഗിക പീഡന കേസ് ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. കേസിൽ ഉമ്മൻചാണ്ടി അടക്കമുള്ള കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾക്കെതിരെ പരാതിക്കാരി ലൈംഗികാരോപണം ഉന്നയിച്ചിരുന്നു. ഇതോടനുബന്ധിച്ച് സോളാർ പീഡന കേസ് പരാതിക്കാരിയുടെ മൊഴിയെടുപ്പ് പോലീസ് പൂർത്തിയാക്കി. 2017 ഉമ്മൻചാണ്ടി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ സോളാർ സംരംഭം നൽകിയ പീഡന പരാതികൾക്ക് 3 വർഷത്തിനു ശേഷം പൊടുന്നനെ ജീവൻ വയ്ക്കുകയാണ്. ഉമ്മൻചാണ്ടിക്ക് പുറമെ കോൺഗ്രസ് നേതാക്കളായ KC വേണുഗോപാൽ, AP അനിൽകുമാർ, അടൂർ പ്രകാശ് MP, ഹൈബി ഈഡൻ എന്നിവർ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന പരാതിയിലാണ് 3 വർഷത്തിനു ശേഷം പരാതിക്കാരിയുടെ മൊഴിയെടുപ്പ് പോലീസ് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. AP അനിൽകുമാറിനെതിരായ പരാതിയിൽ മാത്രമാണ് മൊഴിയെടുപ്പ് ബാക്കിയുണ്ടായിരുന്നത്. എന്നാൽ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ കൊല്ലം ASP ജോസി ചെറിയാൻ മുന്നിൽ നേരിട്ടെത്തി ഈ കേസിലും പരാതിക്കാരി മൊഴി നൽകി. കോൺഗ്രസ് നേതാവ് AP അനിൽകുമാറിനെതിരായ കേസിൽ പരാതിക്കാരുടെ മൊഴി വിളിച്ചുവരുത്തി രേഖപ്പെടുത്തിയതിന് പിന്നാലെ മറ്റുള്ളവർക്കെതിരായ കേസുകളുടെ അവസ്ഥയും വിലയിരുത്തിയിട്ടുണ്ട്. പീഡന പരാതി നിലനിൽക്കില്ലെങ്കിൽ സാമ്പത്തിക തട്ടിപ്പെന്ന കുറ്റം നിലനിൽക്കുമോ എന്നാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. ഇതിനായി നിയമോപദേശവും തേടിയേക്കുമെന്നാണ് സൂചനകൾ. സ്വർണ്ണക്കടത്തും ലഹരിക്കടത്തും പ്രോട്ടോകോൾ ലംഘനവും ഒക്കെയായി പിണറായി സർക്കാരും അടുപ്പക്കാരും കേസുകളിൽ വരിഞ്ഞു മുറുകിയിരിക്കുമ്പോഴാണ് കേസുകൾ രാഷ്ട്രീയ ആയുധമാണെന്ന് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഉറച്ചു വിശ്വസിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പ്രത്യാക്രമണത്തിനുള്ള ആയുധം പഴയ സോളാറിലുണ്ടോ എന്നാണ് പിണറായി സർക്കാർ ഇപ്പോൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. പീഡന പരാതിയിൽ നിലവിൽ 7 കേസുകളാണുള്ളത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, കോൺഗ്രസ് നേതാക്കളായ KC വേണുഗോപാൽ, അടൂർ പ്രകാശ്, ഹൈബി ഈഡൻ, AP അനിൽകുമാർ, അനിൽകുമാറിന്റെ പ്രൈവറ്റ് സെക്രട്ടറി സഹദുള്ള എന്നിവർക്കെതിരെയാണ് കേസുകൾ. 2018 അവസാനവും 2019 ആദ്യവുമായി എടുത്ത ഈ കേസുകളിൽ ഒന്നും തന്നെ ചെയ്യാനാവില്ലെന്ന് അന്വേഷണത്തിന് നേതൃത്വം നൽകിയിരുന്ന DGP രാജേഷ് തിവാനും ADGP അനിൽകാന്തും ഒക്കെ അന്ന് റിപ്പോർട്ട് നൽകിയിരുന്നു. അതോടെ ADGP ഷെയ്ഖ് ദർബേഷ് സാഹിബിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമുണ്ടാക്കി ഓരോ കേസും ഓരോ ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചെങ്കിലും അനക്കമൊന്നുമില്ലായിരുന്നു. ഇതിനിടെയാണ് 2 ദിവസം മുമ്പ് പരാതിക്കാരിയെ വിളിച്ചു വരുത്തി AP അനിൽകുമാറിനെതിരായ കേസിൽ മൊഴിയെടുക്കുന്നത്. ഇതോടെ എല്ലാ കേസിലും മൊഴിയെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ആരോപണ വിധേയരെ ചോദ്യം ചെയ്ത് മുന്നോട്ടു പോകാനാണ് അന്വേഷണ സംഘം ഇപ്പോൾ ആലോചിക്കുന്നത്. എന്നാൽ പരാതി തെളിയിക്കുക ബുദ്ധിമുട്ടാണെന്ന് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇതിനോടകം അറിയിച്ചിട്ടുണ്ട്. അതിനാൽ പീഡനം എന്നതൊഴിവാക്കി സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പുതിയ കേസെടുത്ത് വിജിലൻസിന് കൈമാറിയാലോ എന്നാണ് ആലോചന. അതിനും സാധ്യത കുറവാണെന്ന പൊതുവിലയിരുത്തലുണ്ടായതിനാൽ അന്തിമ തീരുമാനം ഇതുവരെയും എടുത്തിട്ടില്ല. എന്തായാലും പിണറായി സർക്കാരിന്റെ സോളാർ കേസ് കുത്തിപ്പൊക്കലിലൂടെ നിരവധി UDF നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുമെന്നത് വ്യക്തമാണ്. വെബ് ഡെസ്ക് തത്വമയി.